الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അസ്സാമലൈക്കും വറഹമത്തുള്ള പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഖലീൽ ജിബ്രാൻ്റെ വളരെ സുന്ദരമായ ഒരു കഥയുണ്ട് കടലിൻ്റെ ആഴങ്ങളിൽ വെച്ച് ഒരു മുത്തുച്ചിപ്പിയും ഞണ്ടും കണ്ടുമുട്ടിയ കഥയാണത് ചിപ്പി പറഞ്ഞു എൻ്റെ ഉള്ളിൽ എപ്പോഴും വേദനയാണ് എനിക്കെപ്പോഴും അസ്വസ്ഥതയാണ് അപ്പോൾ ഞണ്ട് പറഞ്ഞു എനിക്കൊരു വേദന ഇല്ലല്ലോ ഒരു ടെൻഷനും ഇല്ല ഞാൻ ഇര പിടിക്കുന്നു തിന്നുന്നു സുഖമായിട്ട് ജീവിക്കുന്നു ഒരു കുഴപ്പമില്ല ഈ സംഭാഷണം ഒരു മത്സ്യം കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മത്സ്യം പറഞ്ഞു അല്ലെങ്കിലും ഞണ്ടിന് എന്ത് വേദനയാണ് അതിൻ്റെ അകം പൊള്ളയല്ലേ പിന്നെ എന്ത് വേദന ചിപ്പി അങ്ങനെ അല്ലല്ലോ ചിപ്പിയുടെ അകത്ത് വളരെ വിലയേറിയ അമൂല്യമായ ഒരു മൊത്ത് വളരുന്നുണ്ട് ആലോചിച്ച് നോക്കൂ വിശുദ്ധ റമദാനിലെ അനുഗ്രഹീതമായ രാപ്പകലുകൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ അകത്തും ഒരു മുത്ത് വളർന്ന് തുടങ്ങിയിട്ടില്ലേ അമൂല്യമായ മുത്ത് നന്മയുടെ മൂല്യങ്ങളുടെ മുത്ത് തീർച്ചയായിട്ടും ഉണ്ട് വേദന അനുഭവപ്പെടുന്നുണ്ടോ നേടിയെടുത്ത മൂല്യങ്ങളാകുന്ന ഈ മുത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്നതിനെക്കുറിച്ച് നഷ്ടപ്പെടുമോ എന്നതിനെക്കുറിച്ചുള്ള ഭയപ്പാടുണ്ടോ മനസ്സിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ വിജയം വരിച്ചു റമദാൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ റമദാനിൽ മാനത്ത് കണ്ട പൊന്നമ്പിളി അസ്തമയത്തോട് അടുത്തുകൊണ്ടേയിരിക്കുന്നു നാം ഒരുപാട് മാറിയിട്ടുണ്ട് ശരിയാണ് പക്ഷേ എങ്ങനെ നിലനിർത്തും നേടിയെടുത്ത നന്മകൾ എങ്ങനെ നിലനിർത്തും എന്നതിനെക്കുറിച്ചുള്ള ആധിയിലാണ് നാം ഉള്ളത് ഇവിടെയാണ് സൂറ ആലോ ഇമ്രാനിൽ അഗാധ ജ്ഞാനികളുടേതായിട്ട് കുർആൻ ഉദ്ധരിക്കുന്ന പ്രാർത്ഥന ആലോ ഇമ്രാനിലെ എട്ടാമത്തെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് റബ്ബന് ലാ കൊലോബന പഠച്ചോനെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ അതിന് ശരിയായ വഴി കാണിച്ചു കൊടുത്തതിന് ശേഷം വക്രതയിൽ അകപ്പെടുത്തരുതേ നിന്നിൽ നിന്നുള്ള കാരുണ്യം നാഥ അന്തൽ നീ വാരിക്കോരി നൽകുന്നവനാണല്ലോ എന്തൊരു പ്രാർത്ഥനയാണല്ലേ മനസ്സിനെ ശുദ്ധി ചെയ്ത് ആ വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഈ പ്രാർത്ഥന ഹിതായത് എന്നത് ഒരിക്കലും ശാശ്വതമല്ല അത് നിലനിൽക്കണമെങ്കിൽ നിരന്തരം പൊടി തട്ടി തേച്ചു മിനുക്കി അതിനെ പൂർണ്ണതയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ടാണല്ലോ ഇഹ്ദിനെ സിറാത്തൽ മുസ്തഖീം നാം നിരന്തരം അള്ളാഹോട് തേടിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ ഉറച്ച നിലപാടുകൾ ഉണ്ടാവണം നമുക്കറിയാമല്ലോ നാം കേവലം ആൾക്കൂട്ടമായിരുന്നില്ല വളരെ ബോധപൂർവം അള്ളാഹുവിക്ക് തിരിഞ്ഞ് നടന്നവരാണ് ലോകത്തിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ അകത്താണ് നമ്മുടെ ജീവിതശൈലിയിലാണ് മാറ്റങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് തന്നെ അത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ചില തീരുമാനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അതിൽ പ്രധാനമാണ് ഈ പ്രാർത്ഥന റസൂൽ സല്ലാ അലൈഹു സ്വല്ലം ഈ പ്രാർത്ഥന മറ്റൊരു ശൈലിയിൽ അവതരിപ്പിക്കുന്നുണ്ട് യാ മുഖല്ലിബൽ ഖുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ ഇയാസറിഫൽ കുലൂബ് ഹൃദയങ്ങളെ പല സാഹചര്യങ്ങളിലേക്ക് മാറ്റിമറിക്കുന്ന നാഥ സബ്യാ താഴ്ത്തിഖ് എൻ്റെ ഹൃദയത്തെ നിന്നോടുള്ള അനുസരണത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ സബ്യത് കൽബി അല ദീനിക് എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണമേ കൽബ് നമുക്കറിയാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ വിശ്വാസം അങ്ങനെ ആകാൻ പാടുണ്ടോ ഇല്ല അത് അടിയുറച്ചതാവണം വിശ്വാസത്തിന് അഖീദ എന്നൊരു പ്രയോഗമുണ്ട് ഒക്കഥ എന്ന് പറഞ്ഞാൽ കെട്ടാണ് ബലിഷ്ഠമായ കെട്ട് ഇങ്ങനെ ഭദ്രമായിട്ട് ബന്ധിച്ചിടേണ്ടതാണ് വിശ്വാസം അതുകൊണ്ട് ആ നിലയ്ക്ക് മനസ്സിനെ പാകപ്പെടുത്തണം നേടിയ നന്മകൾ ചോർന്നു പോകരുത് അതിൽ സ്വീകരിക്കേണ്ട പ്രായോഗികമായ ചില മാതൃകകൾ കൂടിയുണ്ട് ഈ പ്രാർത്ഥന പ്രയോഗതലത്തിലേക്ക് കൊണ്ടുവരാൻ അതേറെ ഉപകരിക്കും റസൂർ സല്ലാഹു അല്ലം പഠിപ്പിച്ചു അഹബുൽ അമ്മാലി ഇലഅല്ലാഹി അദുവുഹ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ അവ പതിവായി അനുഷ്ഠിക്കുന്നവയാണ് രാത്രി ഒരുപാട് നിസ്കരിച്ചോ അതിൽ കഴിയുന്ന റിക്കാഴ്ത്തുകൾ നിലനിർത്തണം ഖുർആൻ ഒരുപാട് ഓതി അതിൽ ഇനി തുടർ ജീവിതത്തിൽ കഴിയുന്നത് നിലനിർത്തണം ഇങ്ങനെ ഓരോ കാര്യത്തിലും നോമ്പ് ഒരു മാസം എടുത്തു ഇനി ആഴ്ചയിൽ ഒന്നെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ ഒന്നെങ്കിലും അങ്ങനെ നിലനിർത്തണം ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അഞ്ച് നേരത്തെ നമസ്കാരം ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ ഇങ്ങനെ ഷെഡ്യൂൾഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വൻപാപങ്ങളിൽ നിന്ന് വിട്ടു നിന്നാൽ അള്ളാഹു സുബഹാനുഹു താല ചെറിയ കുഴപ്പങ്ങളൊക്കെ പരിഹരിച്ചു തരും ചെറിയ തെറ്റുകൾ പുറത്തു തരും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മോട് വാതിലുകളെല്ലാം അടഞ്ഞുകിടക്കുന്ന ലോക്ക്ഡൗൺ കാലത്തും പ്രാർത്ഥനയുടെ വാതില് അത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള വാതിൽ അള്ളാഹു താല തുറന്ന് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നേടിയെടുത്ത നന്മകൾ കളഞ്ഞു പോകാതെ മുന്നോട്ട് പോകാൻ പറ്റണം അതിന് ചില മാർഗങ്ങൾ നാം സ്വീകരിച്ച് പറ്റും നല്ല കൂട്ടുകെട്ടുകൾ നല്ല ബന്ധങ്ങൾ നമുക്കുണ്ടാവണം ഇസ്ലാമികമായ ചുറ്റുപാടുകൾ നിലനിർത്തണം നന്മയിൽ സംഘം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കണം റസൂൽ റസൂർ സല്ലാഹുലു വസ്ലാം ഒരു വ്യാപാരിയെ ഉദാഹരിക്കുന്നുണ്ട് മൻ ഹാഫ അജ വമൻ അദ ബലകൽ മൻസില അല ഇന്ന സാ ഹി ലൊന്നാ ഹിൽ ജന കച്ചവടക്കാരൻ ചരക്കുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നാട്ടിലേക്ക് മടങ്ങുകയാണ് പേടിയുണ്ടെങ്കിൽ അയാൾ നേരത്തെ പുറപ്പെടും നേരത്തെ പുറപ്പെടുമ്പോൾ നേരത്തെ ലക്ഷ്യസ്ഥാനത്തെത്തും അല ഇന്ന സിലായ തൊന്നാ ഹിവാലിയ പടച്ചോൻ്റെ ചരക്ക് വിലയേറിയതാണ് ആ ചരക്ക് സ്വർഗമാണ് സ്വർഗം പേറി ഭൂമിയിലൂടെ നടക്കുന്ന അത്ഭുത ജന്മങ്ങളായിട്ട് നാം മാറിയില്ലേ അത് താഴെ വീണ് ഉടഞ്ഞു പോകരുത് കാത്തു സൂക്ഷിക്കണം അതിനാൽ ഈ പ്രാർത്ഥന നമുക്ക് പതിവാക്കാം പഠിച്ചവനെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ മനസ്സിന് ഇസ്തിഖാമത്ത് ഉറച്ച നിലപാടുകൾ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ വ ആഹിറു ആഹൃദാന് അനിൽ റബ്ബിൽ ആലമീൻ അസ്സലാമലൈക്കും വർഹമത്തുള്ള നീ ഞങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തന്നതിന് ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ വക്രതയിൽ അകപ്പെടുത്തരുതേ നാഥ നിന്നിൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ ദാനമായി നൽകൂ നീ ഏറെ നൽകുന്നവനല്ലോ പഠിച്ചോനെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ